അപ്പോൾ എല്ലാവർക്കും കാൻകെട്ടെക്സിലേക്ക് സ്വാഗതം കേട്ടാ. സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് എന്താടാ പരിപാടി പറഞ്ഞു കൊടുക്ക്. നീന്തൽ പഠിത്തവണ മത്സരമാണ്. നീന്തൽ പഠിക്കാനാണ് വന്നേക്കണത്. അപ്പം ഏതാങ്കൂട്ടൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണ? ഏതാങ്കൂട്ടൻ മൂന്നില്, റിച്ചുക്കൂട്ടൻ ഒമ്പതില്, പവിങ്കൂട്ടൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കണത്. ഇത്രയും നാളെ ഡിയുമാർ സ്കൂളിൽ നടന്നിട്ടുണ്ടല്ലോ. തറ പറ മന പിന്നെ പറ എന്തൊക്കെ പഠിച്ചു? കുറേ പഠിച്ചു. ഈ പഠിച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് നിന്നെയും കൂടി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നിനക്ക് നീന്തി കയറി പോരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പഠിപ്പിനെ കുറച്ച് കാണിച്ചാലോ. നമ്മൾ സ്കൂളിൽ പഠിക്കും, നമ്മൾ ജീവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗം വെള്ളമുള്ള ഭൂമിയിലാണ്. മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവും ഒരു ഭാഗവും മാത്രം കരയുള്ള ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ ഇതേ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഒന്ന് ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോകാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും നാളായിട്ടുള്ളത് ഇവന്മാർക്ക് ആർക്കും നീന്തലറിയാൻ പാടില്ല. ഈ വീഡിയോ കണ്ടിരിക്കണ എനിക്ക് തോന്നണം ഭൂരിപക്ഷം ആളുകൾക്കും നീന്തലറിയാൻ പാടില്ല. പക്ഷേ കാലിന് തെറ്റിയാലും നമ്മൾ വെള്ളത്തിൽ വീഴും. അവിടെ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച അറിവുകൾ എല്ലാം കൂടി എടുത്ത് വെള്ളത്തിലിട്ടാലൊന്നും നമ്മൾ കയറിപ്പോരില്ല. അവിടെ നീന്തൽ എന്ന് പറയുന്ന അറിവ് തന്നെ എടുത്ത് വെള്ളത്തിലിടണം, എന്നാലേ നമ്മൾ കയറിപ്പോരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പക്ഷേ ഈ നീന്തലെന്ന് പറയുന്ന അറിവ് ഭൂമിയിൽ അറിയാൻ പാടില്ലാത്ത, നാച്ചുറലായിട്ട് അറിയാൻ പാടില്ലാത്ത വളരെ കുറച്ച് ജീവികളെ ഉള്ളൂ. മനുഷ്യനും പിന്നെ കുരങ്ങിൻ്റെ പെട്ട ഏതോ ഒരു കുറച്ച് ജീവികൾ മാത്രമല്ല നമ്മൾ പോയിന്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ ഇത് പഠിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം മെനക്കെട്ടാൽ തന്നെ നീന്തലിൻ്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ പുല്ലുപോലെ പഠിച്ചെടുക്കും. പിന്നെ ആ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഏതാങ്കൂട്ടനെ ഇവരെല്ലാവരെയും നീന്തൽ പഠിപ്പിക്കാൻ പോണേണ്. ഇത് കണ്ടിട്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പിള്ളേരും നീന്തൽ പഠിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ നമ്മുടാ? അങ്ങനെയാണ് ആഗ്രഹം, പഠിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ നേരെ പരിപാടി തുടങ്ങണേണ്. വാ, ലെറ്റ്സ് സ്റ്റാർട്ട്. എടുത്ത് കിളത്തിച്ച് അടിക്കോ. എന്തായാലും വേറെ തന്നെ വാ, കിളമ്പക്കല്ലേ വാ. ഈ പേടിയാണ് ഏതാങ്കൂട്ടൻ, ഈ ഏതാങ്കൂടം പേടിച്ച് രക്ഷപ്പെട്ടോ ഇവിടെ നിന്ന്. അപ്പം നമ്മൾ വന്നേക്കണം അധികം ഡീപ്പല്ലാത്ത ഒരു സ്ഥലത്താണ് കേട്ടോ. പോടാ, അതിനകത്ത് ആഴമില്ല, അവൻ അറിയാൻ മേലെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആഴമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പുറത്ത് ഇച്ചിരി ആഴമുണ്ട്, ഇപ്പുറത്ത് ആഴമില്ലാത്ത സ്ഥലമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും, ഞാൻ പറഞ്ഞില്ല. ഇപ്പം മഴക്കാലം ഉപ്പ് തീരെ കുറവായിരിക്കും. പിന്നെ തീരെ കുറവാണ്, ചെമ്മീൻ കെട്ടാണ്, ചെമ്മീനുകൾ ഇടാത്ത സമയമാണ്. ജസ്റ്റ് ചേട്ടാ, ഞങ്ങൾ നീന്തൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വാ, ആദ്യം തന്നെ നീന്തൽ പഠിക്കാനായിട്ട് വെള്ളത്തിലിറങ്ങി നീന്തൽ ട്രൈ ചെയ്യുക എന്നുള്ള നീന്തൽ പഠിക്കുക. അല്ലാണ്ട് ഇങ്ങനെ കരയിൽ തന്നെ ഇരിക്കാൻ പോയാൽ ഏതാ കൂടെ നീന്തൽ ഒരു കാലത്തും പഠിക്കില്ല. അപ്പോൾ പൈങ്കൂട്ടാ, നീ ഇറങ്ങിയിട്ട് ആഴം കാണിച്ചു കൊടുത്തേ ഇവിടുത്തെ ഇറങ്ങി. നിനക്ക് പേടിയാണോ? പതുക്കെ ഇറങ്ങിയാൽ മതി. ഇവിടെ ആഴമില്ലാത്തൊരു സ്ഥലത്താണ്ട് നമ്മുടെ പൈങ്കൂട്ടനെ ഞാൻ ആദ്യം ഇറക്കി വിടുന്നത്. ഇവനാണെങ്കിൽ എന്നേക്കാളും കൂടുതൽ എന്നേക്കാളെങ്കിലും കൂടി പൊക്കം ഉണ്ടല്ലേ. എന്തോ ഒരാഴം ഉണ്ട് വേണ്ടേ, ഇത്രയേ ഉള്ള ആഴം. എന്തോ ഒരു ഇപ്പം പേടി മാറിയാ. ഏതാങ്കൂട്ടൻ വെള്ളത്തിൽ കളിയൊക്കെ വായിക്കൽ എന്താണെങ്കിലും ഉള്ള സംഭവം ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ അധികം ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് നിന്നെ നമ്മൾ അപ്പുറത്തേക്ക് ഇറക്കണുണ്ട്. അപ്പം ഈ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ജീവികളും നീന്തൽ എന്ന് പറഞ്ഞ സംഭവം പഠിക്കാണ്ട് തന്നെ. പട്ടിയൊക്കെ പറഞ്ഞ പുല്ല് പോലെ നീന്തി പോകില്ലേ? ആ, നിങ്ങൾ ആരെ പഠിപ്പിച്ച്? പിന്നെ പഠിച്ചു പോയി. അപ്പം ഇത്രയേ ഉള്ളു കാര്യം. പട്ടിയും പൂച്ചയും അങ്ങനെയുള്ള നാൽക്കാലി ജീവികളെല്ലാം നമ്മൾ വെള്ളത്തിൽ വളരെ ഈസി ആയിട്ട് നീന്താൻ പറ്റും. എന്താണ് അതിന് കാര്യം? എന്നിട്ടോ അതുങ്ങൾ നീന്തി പോകുന്നില്ല. അതെന്താ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നീന്തൽ അറിയാൻ പാടില്ലാത്ത ഭൂമിയിലെ കുറച്ച് ജീവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവികളാണ് നീന്തൽ അറിയാൻ പാടില്ലാത്തത്. അപ്പം നമ്മൾ വെള്ളത്തിൽ വീണാലും നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കും. കേൾക്കണ്ട നമ്മുടെ, രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാലുള്ള എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വെള്ളത്തിനൊരു സംഭവമുണ്ട്. നമ്മളൊരു തടിക്കഷ്ണം ഇങ്ങനെ കിടത്തി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തടിക്കഷ്ണം വെള്ളത്തിന് മീതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ആ സമയത്ത് അത് കുത്തി നിർത്താനാണ് ശ്രമിക്കണമെങ്കിൽ അത് താഴ്ന്നു പോകും. എന്ന് വെച്ചാൽ ബോയൻസി എന്നാണ് പറയണത്. വെള്ളം നമ്മുടെ മേത്തൊരു ബലം തരും. അതിനെ നമ്മൾ നോർമലി നമ്മൾ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കും. കിടക്കാനാണ് ശ്രമിക്കണമെങ്കിൽ ഈ നാൽക്കാലി ജീവികളെല്ലാം വെള്ളത്തിന് മീതെ കിടക്കാനുള്ള രീതിയിലാണ് അതുങ്ങളുടെ സ്വഭാവം. നാൽക്കാലിൽ ഇങ്ങനെ തിരച്ചീനമായിട്ട് കിടക്കും. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും. അവിടെയാണ് നമ്മൾ മുങ്ങിപ്പോണ ആദ്യത്തെ പ്രശ്നം. അപ്പം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് അറിയാം? അതങ്ങൂടെ നമ്മൾ ഇങ്ങനെ വെള്ളമായിട്ട് ഒന്ന് പരിചയപ്പെടുക, ഇങ്ങനെ ഇരുന്ന് ഒന്ന് പരിചയപ്പെടുക. അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെയല്ല, നീ പരിചയപ്പെടുക. വെള്ളം പരിചയപ്പെടാനല്ല പറഞ്ഞത്. ആ, ഇവൻ ഈ മണ്ടത്തരം മാത്രമല്ല കയ്യിരിക്കണത്. വെള്ളത്തിനെ അറിയുക എന്ന് വെച്ചാൽ വെള്ളമായിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ
വെള്ളം നല്ല രീതിയിൽ മനസ്സിലാക്കും. പിന്നെ ഇത് ഭയങ്കര ശാസ്ത്രീയമായിട്ടുള്ള പഠനമൊന്നും അല്ല, ഞാൻ പഠിച്ച രീതിയിൽ ഇത് അങ്ങോട്ടിനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ശാസ്ത്രീയമായിട്ട് പഠിച്ചോട്ടെ. നമ്മൾ എന്തായാലും അത്യാവശ്യ സ്ഥലത്തൊക്കെ ഞാൻ നീന്തിയിട്ടുണ്ട്, ആ പരിചയമൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പോണത്. ഏതാങ്കോട്ടനൊന്ന് മുങ്ങിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും ബ്രീത്തിങ് ആണ് പഠിക്കേണ്ടത്. വെള്ളത്തിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യം വായി കൂടി എയർ എടുത്തിട്ട് മുങ്ങിയിട്ടും കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് മൂക്കി കൂടി പതുക്കെ വിട്ടാൽ മതി, എന്നിട്ട് മുങ്ങിവാ, പതുക്കെ വിട്ടാൽ മതി കേട്ടോ. മുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു അത്രയും വലിച്ചൊന്നും എടുക്കണ്ട, വെറുതെ വാവ തുറന്ന് എടുത്താൽ മതി, അല്ലാണ്ട് ശ്വാസം കിട്ടാത്ത പോലെ വലിക്കൊന്നും വേണ്ട. കുറച്ച് എയർ എടുക്കുക, വെള്ളത്തിൽ പോയിട്ട് ആഴത്തിൽ ആ അവിടെ പോയി മുങ്ങിയിട്ടും പതുക്കെ പതുക്കെ വിടണം. ആ ഒറ്റടിക്ക് മുങ്ങിപ്പോരണ്ട, പതുക്കെ ആ റെഡി മുങ്ങിക്കോ മുങ്ങിക്കോ. അതെ തന്നെ, അതുപോലെ കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്തു, നിങ്ങളൊക്കെ ട്രൈ ചെയ്തോ അങ്ങനെ. ആ ഇപ്പൊ ചെയ്ത പോലെ അങ്ങനെ മുങ്ങിക്കിടന്നോ, മുങ്ങിക്കോ, മുങ്ങിക്കിടന്നിട്ട് മുങ്ങിയാ മതി. ആ ഇനി ബ്രീത്ത് എടുത്തിട്ടുണ്ടല്ലോ, അതെ ചേട്ടൻ മുങ്ങിക്കിടക്കണല്ലേ, ബ്രീത്ത് എടുത്തിട്ട് മുങ്ങിയതുപോലെ മുങ്ങിക്കിടന്നോ, എന്നിട്ട് മുങ്ങിയാ മതി പതുക്കെ, മൂക്കി കൂടി വിട്ടാ മതി, ചിരിക്കാനല്ല പറഞ്ഞത്. അത് തന്നെ, അതുപോലെ പതുക്കെ പൊങ്ങിയാ മതി, മുങ്ങിയോ മുങ്ങിക്കോ. ആ അങ്ങനെ ഏതാ മുങ്ങണില്ല കേട്ടാ, ഏതാനും ഏതാനും ഉണ്ടല്ലോ, ഏതാനും നല്ല മുട്ടൻ പേടിയാണ് വെള്ളം ഇന്നത്തോണ്ട്. ഏതാൻ്റെ വെള്ളപ്പേടി മാറ്റുമെന്നാ പറയണത്, നീ നല്ല ചെക്കനാണ് നല്ലപോലെ നീന്തൽ പഠിക്കുമെന്നാ പറയണത്. നീ ഏതാനും നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ നീന്തൽ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ, അത്രയല്ലേ ഉറപ്പല്ലേ ഡീല്. അതുപോലാ നീന്താനായിട്ടില്ല, ഞാൻ പറയണത് കേക്ക്, അങ്ങനെ 10 പ്രാവശ്യം ചെയ്യണം, അത് മാത്രമേ തല മുക്കി പിടിക്കണം, നീ മുക്കണില്ല തല. അത് പെട്ടെന്ന് മുങ്ങിപ്പോ ഏതാ കൂട്ടാ, നീ നീ ഇച്ചിരി കൂടുതൽ എയർ എടുത്ത് മുങ്ങിക്കോ, മൂക്കിലടത്തും കേറല ഇങ്ങനെയല്ലേ നിക്കണത്. നീ പതുക്കെ വിട്ടാ മതി, ഒറ്റടിക്ക് എയർ വിട്ട് കളയണ്ട, നീ നീ ഇങ്ങനെ ഇച്ചിരി നേരെ എടുത്ത് പതുക്കെ വിട്ട് മൂക്കിക്കിടി നിനക്കുണ്ടേ, പിടിച്ച് 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 വിട്ടാ മതി, അല്ലാണ്ട് ഒറ്റടിക്ക് അല്ലെങ്കിൽ ഊതി കാഞ്ഞിരിക്കണ വരണ്ട, കേട്ടല്ലേ. എടാ എല്ലാ എയറും തീർത്ത് കളയല്ലേ, ഇരിച്ചു ചേട്ടൻ കുറച്ച് എയർ കൊടുക്ക് വലിക്ക്. നീ പൊങ്ങി പോന്നാ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ്. വളരെ നിസ്സാര രണ്ട് മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ നീന്താൻ പഠിക്കും. ഞാനൊക്കെ ഇത്ര സ്റ്റെപ്പ് പോലും എടുത്തില്ലെന്ന് തോന്നുന്നു, പണ്ട് എനിക്ക് ഓർമ്മയില്ല സ്റ്റെപ്പൊക്കെ എടുത്താന്ന്. സ്റ്റെപ്പ് എടുക്കാൻ സമയം കിട്ടില്ല, കിടക്ക് കാല് നീട്ടി വെച്ച് കിടക്കണല്ലേ, നീ ഇപ്പൊ കിടക്കണല്ലേ, ഇപ്പൊ നീ പട്ടിയായി, ഇപ്പൊ ഏതാൻ പട്ടിയാണ്, ഏതാൻ പട്ടിയാണ്, പപ്പയല്ല ഏതാൻ പട്ടി. ഞാൻ നീന്തല് ഞാനും പട്ടിയെങ്കിൽ ഓക്കെ. അപ്പൊ അതെ പട്ടി കിടക്കണ പോലെ കിടക്കണേ നീ ഇപ്പൊ, കാല് നീട്ടി വെച്ചിട്ടുണ്ട്, കൈ കുത്തി കിടക്കണല്ലേ. ഇനി എയർ എടുക്കണം, അത് നേരത്തെ ചെയ്ത പോലെ എയർ എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം, ഇങ്ങനെ പിടിച്ചിട്ടും കൈ. അപ്പൊ ചിലപ്പോ നീ പൊങ്ങിപ്പോരും അങ്ങനെ കിടക്കുമ്പോ തന്നെ. അപ്പൊ നീ കൈ ഇങ്ങനെ നിലത്ത് നിന്ന് കുത്താണ്ട് ഇങ്ങനെ പൊങ്ങി കിടക്കാൻ പറ്റുമോ നോക്ക്, ഇങ്ങനെ റെഡി ഞാൻ കാണിച്ചു തരാം. പപ്പ കിടക്കണം, ആദ്യമൊക്കെ നോക്കിക്കോ പപ്പ ഇങ്ങനെ കിടക്കണേന്ന്. കണ്ട പപ്പ ഇപ്പൊ കാല് മാത്രമേ കുത്തിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം കിടക്കുമ്പോ പപ്പ ഈ സൈഡ് പൊങ്ങി കിടക്കണേ അല്ലേ, നോക്ക് ചോടെ കിടന്നോ. പൊങ്ങി പോന്നല്ലേ, ഏതാ പൊങ്ങിയാ, പൊങ്ങി പോന്നാ നീ. ആ അതുപോലെ കുറച്ച് പ്രാവശ്യം കിടക്കും, പൊങ്ങിപ്പോരും അങ്ങനെ. ഇതാണ് ഇതാണ് നീന്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ ഇങ്ങനെ കിടന്ന് ആ വെള്ളവുമായിട്ട് ആ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ഈ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യും, ഇവന് ഇരിക്കും മുമ്പ് കാല് നീട്ടാനുള്ള ശ്രമമാണ്. നീ ഏതാ കൂടെ നമ്മൾ ഒരു മണിക്ക്, ഇപ്പൊ നമ്മള് വന്നിട്ട് തന്നെ ഒരു എത്ര നേരം ഉണ്ടോ റോബി, 10 മിനിറ്റ് നീ തള്ളി പറഞ്ഞല്ലേ, ഇവിടെ തള്ളി തന്നിന്റെ മണ്ടത്തരം മാത്രം ഉണ്ടായിരുന്നു ഇവിടെ, ഒരു അരമുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട്, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീ നേരം ഒന്നും എടുത്തിട്ടില്ല. ആ എന്നാ 10 മിനിറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഏതാ കൂടെ നമ്മൾ നീന്തൽ പഠിപ്പിക്കുന്നു. ഓക്കെ അല്ലേ, അടിച്ചു പറഞ്ഞ പോലെ ചെയ്. അതും കൂടെ അങ്ങനെ നീങ്ങി കിടന്നോ അപ്പുറത്ത് വീട്, ഇവിടെ കലക്കണ്ട, അവരുടെ നീളം വെച്ചിട്ട് സ്ഥലം പോരെ. ആ അത് തന്നെ വേണ്ട വേണ്ട, ഏതാ അങ്ങോട്ടും പറഞ്ഞ പുല്ല് പോലെ പൊങ്ങി കിടക്കണേ. ഇതാണ് ബുയൻസി എന്ന് പറയുന്ന സംഭവം. ബുയൻസി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പൊക്കത്തേക്ക് പോകും.
വെള്ളം നിന്നെ പൊക്കി പിടിച്ചില്ലേ? ആ അത്രേ ഉള്ളു. നിന്നെയൊക്കെ പൊക്കി പിടിക്കണ്ട വെള്ളം, എല്ലാരും പൊക്കി പിടിക്കണ്ട. അതുപോലെ ട്രൈ ചെയ്. ഇവന്റെ ഏറ് വലി കണ്ടിട്ട് ഞാൻ പേടിച്ചു കളിച്ച്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതേ കൊച്ചി ഇങ്ങനെ നിൽക്കണല്ലോ, ഇനിയിപ്പോ പൊങ്ങി പോകുന്നില്ലേ, അപ്പൊ കാല് നിലത്ത് മുട്ടാൻ പോണില്ലേ, ഇങ്ങനെ കിടന്നിട്ടും കാല് കൊച്ചി നിലത്ത് മുട്ടി നിൽപ്പുണ്ടായിരുന്നോ? ഏതാ തവളേനെ പോലെ പൊങ്ങിക്കണേന്ന് പറയണം. അപ്പൊ കാല് അപ്പൊ കിടക്കുമ്പോ തന്നെ എന്ത് ചെയ്യണം അറിയാവാ, കിടക്കുമ്പോ തന്നെ കാല് വെച്ചൊരു ഒറ്റ തള്ളത് ഇങ്ങനെ. ഇപ്പൊ ചെയ്തതുണ്ടാ എന്താണ്? കൈ കൊണ്ട് തൊടയൊന്നും വേണ്ട, കാല് കൊണ്ട് ഒരൊറ്റ ഷൗട്ടി തള്ളല്. അപ്പൊ അത് അത് കൈ ഇങ്ങനെ നേരെ പിടിച്ചാൽ മതി. അത് റോക്കറ്റ് പോലെ പോലെ ആ കൂട്ടിമുട്ടിയൊന്നുമില്ല. അവൻ മന്നില്ല കിടക്കാൻ പോലെ നിന്നിട്ട് വേണം അങ്ങോട്ട് പോകേണ്ടത്. കാല് കൊണ്ട് ഷൗട്ടി തള്ളി അങ്ങോട്ട് പോയേക്കണം. അത് കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് കളിയാ. കൈ റോക്കറ്റ് പോലെ പിടിക്കണേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓ കൊറേ നേരമേ ഏതാ കൂടാ പോ. ഇതെന്താ പോയില്ലേ, ചവിട്ടിട്ട് പോയില്ലേ? പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരി, അവിടെ അരികെ ചവിട്ടി പോരി. ഇവിടെ കലക്കി മാറഞ്ഞ ഇനി അവിടെ നല്ല സ്ഥലത്താട്ട് പോവാൻ നോക്ക്. ആ പോയതാ കൂട്ടാ. കൈ നേരെ പിടിക്കേ. ഏതാങ്കൂടെ ഇതൊരു കാര്യം മനസ്സിലായിട്ടില്ല കേട്ടാ പറഞ്ഞത്. കൈ ഇങ്ങനെയല്ലടാ ഇങ്ങനെ, എന്നാലല്ലേ സ്പീഡിൽ പോവുള്ളു. എങ്ങനെ? ആ അങ്ങനെ. ഇതെന്തായി കാണിക്കുന്നത് ഇവൻ? അവൻ നന്നായിട്ട് പൊങ്ങി കിടപ്പുണ്ട്. ഇവനെ തവള ഇരിക്കണ പോലെ ഇരിക്കാൻ വേണ്ട, ഇവന് പുല്ല് പോലെ നീന്താൻ പറ്റും. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല് കാല് കണ്ട, കാല് ഇങ്ങനെ നേരെ പിടിച്ചാൽ വേണ്ട പപ്പാ. കിടന്നിട്ട് കാല് മുട്ട് വളക്ക്, മുട്ടിൻ്റെ ഇവിടെ തൊട്ടത് ഇത്രയും മാത്രം വളച്ചാൽ മതി. അതിങ്ങനെ തല്ലി അടിച്ച് പതപ്പിക്കാനും വേണ്ട, ഇങ്ങനെ ഇതേ ഇച്ചിരിക്കോളം ഇങ്ങനെ അടിച്ചാൽ മതി. താഴെയിലട്ടിങ്ങനെ അങ്ങനെ അടിക്കാം. പിന്നെ കൈ നിങ്ങൾ നോക്കിയാ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ച് ആ കറക്കിയൊന്നും എടുക്കണ്ട, കറക്കണ്ട. ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ മീതെ കൂടി ഫ്രണ്ടിൽ എടുത്താൽ മതി. ആ അതെ അതെ, ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഇതോടെ നീന്തൽ ഇതാൻ പഠിച്ച് പഠിച്ചാടാ. ബേസിക്സ് പഠിച്ചിട്ടല്ലേ, ഇതോടെ നീ മുഴുവനായിട്ട് പഠിച്ച് നീന്തിക്കോ. ഏതാങ്കൂടെ നീന്താണല്ലേ പഠിച്ചില്ലേ അവൻ, ഇത്രയേ ഉള്ളു കാര്യം. ഏതാങ്കൂടെ എന്തേ വളരെ ഈസി ആയിട്ട് അത്രയും ദൂരം നീന്തി, രണ്ട് മൂന്ന് രണ്ടര മീറ്റർ ആകുമ്പോൾ പുല്ല് പോലെ നീന്തി. ഏ കഥച്ച, അയ്യോ കഥച്ച നീ നന്നായിട്ട് എങ്ങനെയെങ്കിലും കടിച്ചു പോവാ. കാല കയ്യാക്കിയിട്ട് അടിച്ചു പോവാ, നിനക്ക് പറ്റാവുന്നത് പോലെ. നമ്മള് ഭയങ്കര ശാസ്ത്രീയമായിട്ടുള്ള നീന്തൽ പഠിത്തമൊന്നുമല്ല, എങ്ങനെയെങ്കിലും നീന്തൽ പഠിക്കുക അത്രേ ഉള്ളു. ഇത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞതൊക്കെ രീതിയൊക്കെ തന്നെയാണ് നീന്തൽ. പിന്നെ കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ നീന്തൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല നീന്തൽ കോച്ചുമാരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി. മറ്റേ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രം നീന്തൽ പഠിക്കുകയല്ല കേട്ടോ, ബുക്ക് വായിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല, വെള്ളത്തിലിറങ്ങിയിട്ട് പഠിക്കണം അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ തന്നെ ഇവന്മാർ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറിന് അടുത്ത് പോലും ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ നീന്താനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടി ആഴമുള്ള ഒരു സ്ഥലത്ത് ഇട്ടാലേ നീന്തൽ എത്രത്തോളം പഠിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതിപ്പോൾ നമ്മുടെ കയ്യും കാലൊക്കെ നിലത്ത് മുട്ടണുണ്ട്. ഇതേ ഇനി നമ്മളെ ഉണ്ടല്ലോ, ഏതാ കൂട്ടാ ഇപ്പം നിന്നെ നീന്തിയിട്ട് പോകണണ്ട. എങ്ങനെയാ പോണം? നീ നിലത്ത് മുട്ടണണ്ട, നിലത്ത് മുട്ടണില്ല, മേളിൽ കൂടി പോകണുണ്ട്. എന്തോരം ദൂരം പോകണുണ്ട്? ഒരു മീറ്റർ ഒന്നുമില്ല. ഏതാ കൂട്ടിന് ഏകദേശം ഒരു 2.5-3 മീറ്ററോളം നീന്തി പോകണുണ്ട്. പക്ഷെ നിനക്ക് ശ്വാസം കിട്ടണുണ്ട്, അപ്പൊ ശ്വാസം ഇല്ലാതെ എന്ത് ചെയ്യും? നമ്മള് ബ്രീത്ത് ചെയ്യാൻ നിക്കണ്ടേ?
അപ്പൊ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഇപ്പൊ ഉമ്മരുടെ നീന്തൽ എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാനുള്ള നീന്തലാണ്. പക്ഷെ നമുക്ക് നീന്തലിന്റെ ഇടക്ക് ശ്വാസം കിട്ടിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് ദൂരെ ഒരു 10 മീറ്റർ 20 മീറ്റർ നീന്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയല്ലേ. അപ്പൊ ഇനി ഇപ്പൊ നീന്തുമ്പോ എന്തെങ്കിലും നോക്കിയാ, കൈ നോക്കിയാ ഒപ്പം എടുക്കണം. ഇങ്ങനെ അങ്ങാടി ഇങ്ങാടും തല ഈ കൈ വെക്കുമ്പോ ഇങ്ങനെ നോക്കിയാ, ഈ കൈ വെക്കുമ്പോ തല ഇങ്ങാടി ചരിക്കണം, ഇങ്ങാടി ചരിക്കണം, ഇങ്ങാടി ചരിക്കണം. ഇങ്ങനെ കരയെ വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്ക്. ഇങ്ങനെ കരയല്ലേ ഇവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ തെങ്ങടിക്ക്. പപ്പയാണോലേ ഇതിങ്ങനെ ഇങ്ങനെ നോക്കി, നിങ്ങൾ നോക്ക് അങ്ങനെ ആ ഇങ്ങനെ തേങ്ങ കഴിക്കാം. ഒന്ന് രണ്ട് ഏയ് അങ്ങനെയല്ല, ഇതേ ഇങ്ങനെ നോക്ക് കിടക്കണം, കിടക്കണം അധികം കിടക്കണ്ട, ഇങ്ങനെ 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 ഏ അങ്ങനെ ചെയ്ത് നോക്ക്. ഇപ്പൊ യുവമാരെ നമ്മള് മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി യുവമാരുടെ പ്രാക്ടീസ് ആണ് ബാക്കിയുള്ള നീന്തല്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാനേ ഏതാങ്കൂട്ടം ചെയ്യണ തല പൊക്കി പിടിച്ചാ പറയണത്. അപ്പൊ പറഞ്ഞല്ല തല ചരിച്ചാ പിടിക്കേണ്ടത്. തെറിച്ചു നീന്താ അറിയാം. നമ്മൾ പവിങ്കൂട്ടന അപ്പുറത്തെ ആഴം ഇല്ലാത്ത സ്ഥലത്ത് മാറ്റിയിട്ട് ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇറക്കിയാണ്. നേരെ ഇപ്പുറത്താണ്, ഇതിനകത്തിരി ആഴമുള്ള സ്ഥലമാണ്. പവിങ്കൂട്ടന അവിടെ നിന്നിട്ട് അവൻ്റെ ഇത്രയും വരെയുള്ളത്, അതുകൊണ്ടിട്ട് ആകപ്പടെ പ്രശ്നം. പിന്നെ അത് മാത്രമല്ല, പവിങ്കൂട്ടൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നീന്താനായിട്ട്. അല്ല ഒരു പ്രാവശ്യമല്ല വന്നേക്കണം. പിന്നെ ഇത് പിന്നെ ഇവൻ നീന്തിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ കോയിക്കറുപ്പിൻ്റെ ഇവൻ്റെ മുട്ടപ്പോളർ ടാങ്കിനകത്ത് കിടന്ന് വെള്ളത്തിൽ കിടന്നു. അതാണ് ഇവൻ ആകപ്പാടെ വെള്ളത്തിലുള്ള പരിചയം. പക്ഷെ അവൻ്റെ നീന്തലെന്ന് നോക്കും, അവന് നല്ല രീതിയിൽ നീന്തൽ പഠിച്ചു. ഇവന് ഇത്രയും നല്ല നീന്തൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നേരത്തെ നീന്താൻ കൊണ്ടുപോകേണ്ടതായിരുന്നു. നീന്തി കാണിച്ചു അങ്ങോട്ട്, ഇത് കൊണ്ടോടാ വന്നത് സൂപ്പറായിട്ട് നീന്താണ്. വളഞ്ഞൊക്കെ നീന്ത ശരിക്കുമേ, ശരിക്കും അവന്റെ നീന്തൽ നല്ല അടിപൊളി നീന്തലാണ്. കാര്യം എന്താ പറയാ, അവൻ അവിടെ ചെന്ന് വളയുന്നുണ്ട് റോബി. സാധാരണ നീന്തൽ പഠിച്ച സമയത്ത് അങ്ങനെ വളഞ്ഞു വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും, കാര്യം ആ ഫോഴ്സിൽ. പക്ഷെ ഇവൻ നന്നായിട്ട് നീന്തൽ നീന്തലുണ്ട്. എനിക്ക് തോന്നുന്നത് നിന്നെ ചെറുപ്പത്തിൽ വല്ല നീന്താനും വിടണ്ടായിരുന്നു, ഇവൻ അത്യാവശ്യം നല്ല നീന്തൽകാരനാകേണ്ടതായിരുന്നു. നീ നീന്തിക്കോ, നല്ലപോലെ നീന്തിക്കോ. ഓ രണ്ട് ദിവസം കൊണ്ട് ഇത്ര എന്നടാ, വെറും 2 ദിവസമാണ് ഇത് പവിങ്കൂട്ടന നീന്തൽ കോച്ചിങ് കൊടുത്തേക്കണം. 2 ദിവസം കൊണ്ട് അവൻ നല്ല രീതിയിൽ നീന്തലുണ്ട്. ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി നീന്തിക്കോ. നീ നിന്നെ അവിടെ നിന്നെ നിന്നെ നിന്നിട്ടുണ്ടല്ല. നീ ഇത്രയും ബ്രീത്ത് എടുക്കാണ്ടെന്ന് വെച്ചാൽ സ്പീഡിൽ പോയി കാണാം. നിന്റെ സ്പീഡ് നോക്കാനേട്ടാ, നീ ഇച്ചിരി തല മുക്കിയിട്ട് എപ്പോഴും ബ്രീത്ത് എടുക്കണ്ട. ഇതേ നോക്കിയ 3 പ്രാവശ്യം 2 വട്ടം കൈ പൊക്കിയിട്ട് 3-ാമത്തേന് എയർ എടുത്താൽ മതി. പിന്നെ 2 വട്ടം തല മുക്കി പിടിച്ചാൽ നീന്തിട്ട് 3-ാമത്തേന് എയർ എടുത്തു ചെയ്ത് അവിടം വരെ നീന്തിക്കാൻ സ്പീഡിൽ. ഈ കൂടി തന്നെ നീന്തിക്കോ, നടുക്കാട്ട് പോകണ്ട, പേടിയണ്ട. ആ എന്നാ നീന്തിക്കോ, അവൻ സൈഡിൽ കൂടി അവൻ തല പൊക്കി തന്നെ നിന്ന. ആ പോരെ ഇങ്ങോട്ട് പോരെ, മതി ഇങ്ങോട്ട് പോരെ. നിന്ന് നോക്കിയാ ഇല്ല ആ കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന്. ഇവിടെ നിന്ന് ആഴമുള്ളതെന്നുകൊണ്ട് ആഴമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിട്ടേക്കണ ധൈര്യത്തിൽ. രണ്ടോ എരുമ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഉണ്ടാ എടാ എരുമ ഏതാനേ റിച്ചുക്കൂട്ടറിന്റെ നീന്തൽ കണ്ടോ കേട്ടോ നിങ്ങള്. അപ്പൻ ഏകദേശം ഒരു 1-2 മണിക്കൂർ ആയിട്ടുണ്ട് നമ്മൾ നീന്തൽ പഠിക്കാൻ തുടങ്ങിയിട്ടേ. അവിടെ പോയി നിൽക്കാം. ആ പവിഞ്ചേട്ടൻ നിൽക്കണേന്റെ അങ്ങോട്ട് നടന്നു നോക്കിയാ, നടന്നു നോക്കിയോ. ആഴമുള്ള നിനക്ക് നിലയം കിട്ടണ അടുത്ത് പോയി നിന്നോ. ഇച്ചിരിയാണ് പോയോ പവിഞ്ചേട്ടനടുത്ത് നടന്നു പോയോ, അത്രേ ഉള്ള നില കിട്ടണ്ടാ. അന്നാ പവിന നീ അവന്റെ കൂടെ പോണം കേട്ടാ. ഈ സൈഡ് വീലായിട്ട് തന്നെ നീന്തിക്കോ. ആ നീന്തിക്കോ, അങ്ങനെ നീന്തിക്കോ, അങ്ങനെ സൈഡിൽ പോയോ, അങ്ങനെ നീക്കോ, അങ്ങനെ നീന്തി പോയിക്കോ. കുറച്ചൊരു പോട്ട അത്യാവശ്യം നീന്തുന്നുണ്ട്, പക്ഷെ കാലിച്ചിരി അടി കുറവുണ്ടെന്നോന്നല്ലേ. താഴത്ത് മുട്ടണില്ല, പക്ഷെ കാല് അടി കുറവാണ്. ഇങ്ങോട്ടൊന്നെ കാലിനെ വെച്ചിട്ട് ബലം കൊടുത്തേ, കാല് പോരല്ല പവർ. കാലിന് ബലം വെച്ചിട്ട് കൊടുത്തേ, കാല് കാലിച്ചിട്ട് ബലം കൊടുത്തേ.
മതി മതി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല കിടിലനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വാ മോൻ വാ. ഏതാങ്കൂട്ടൊക്കെ വാ. ഏതാ ഇനി അടുത്തത് ഏതാങ്കൂട്ടന്റെ പഠനം. ഏതാങ്കൂട്ടം എന്തോരം പഠിച്ചെന്നാ കാണിച്ചാൽ നമ്മളത്. നീ എന്തോരം പഠിച്ചു ശരിക്കും? എങ്ങനെ നീന്താൻ പറ്റുന്നുണ്ട്? അത്യാവശ്യം വെള്ളത്തിന് മീതെ ഒരു രണ്ട് മൂന്ന് മീറ്റർ നീന്തി പോകാനുള്ള, പക്ഷെ ബ്രീത്ത് എടുക്കാനായിട്ട് കുറച്ച് പ്രശ്നം വരണ്ടല്ലേ. ഈ ശ്വാസം എടുക്കാനുള്ള കുറച്ച്, അതിപ്പോ അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിലൂടെ ഏതാണ്ട് നല്ല പോലെ പഠിക്കും. അപ്പൊ ഇത്തവണ ഏതാങ്കൂട്ടന്റെ നീന്തൽ എന്തോരുണ്ടെന്ന് കണ്ടോ. അപ്പൊ എത്തിയോ ചെറുതായിട്ടൊക്കെ ഇനി റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ ശ്വാസം എടുക്ക്. എങ്ങനെയുണ്ട്? കണ്ട ഇത്രയേ ഉള്ളു ശരിക്കും നീന്തൽ എന്ന് പറയുന്ന സംഭവം അല്ലേ. അതങ്ങോട്ടാ നീതാ ഏതാങ്കൂട്ടൻ ഉണ്ടോ? ഒരുവിധം നീന്താൻ പഠിച്ചിട്ടുണ്ട്. ഇനി പക്ഷെ ബ്രീത്ത് എടുക്കാനായിട്ട് കൂടി ഒന്ന് പഠിക്കാനുണ്ട്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും സൂപ്പർ അല്ല. ഞാൻ ബാക്കി രണ്ടുപേരും കണ്ണീന്ന് വെള്ളം തുടക്കണേ. അപ്പൊ ഇനിയുണ്ടല്ലോ, ഇനി ഞങ്ങള് ഏതെങ്കിലും അടുത്ത സ്വിമ്മിംഗ് പൂളിൽ എവിടെയെങ്കിലും പോയിട്ടായിരിക്കും നീന്താണ്. സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് നോക്കി പോവാൻ നോക്കി എവിടെയെങ്കിലും ആരെങ്കിലും ചോദിക്കാം ഒരു സ്വിമ്മിംഗ് പൂള് തരാനായിട്ട്. അപ്പൊ ഇവരെ രണ്ടു നീന്തൽ എങ്ങനെയായിരുന്നു? നീന്തൽ പഠിച്ചില്ലേ അത്യാവശ്യം? നീ നമ്മുടെ ഉച്ചക്കൂട്ടനൊക്കെ അത്യാവശ്യം നന്നായിട്ട് നീന്തൽ പഠിച്ചിട്ടുണ്ടായി. ഇനിയിപ്പോ ശരിക്കും പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ ഇവന്മാർക്ക് രണ്ടുപേർക്കും. ഏതാണ്ടും പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. എന്നാലും ബ്രീത്ത് എടുക്കാനുള്ളത് കൂടി ഒന്ന് പഠിക്കാനുണ്ട്. കാര്യം രണ്ട് മൂന്ന് ഇത്രയും ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ബ്രീത്ത് കിട്ടണം. അവന് ബ്രീത്ത് ഇതുവരെ എടുക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. ഈ നമ്മൾ ഈ സ്ഥലമൊക്കെ തന്നെ തിരഞ്ഞെടുത്തെന്നറിയോ പഠിക്കാനുണ്ട്. ഞങ്ങളൊക്കെ ഈ സ്ഥലത്തൊക്കെ തന്നെ ഇടന്ന് പഠിച്ചത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഉള്ള സാഹചര്യത്തിൽ പഠിക്കുക, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനം നീന്തൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഈ നീന്തൽ എന്ന് പറയുന്ന സാധനം വേണ്ടി വരും. ഇപ്പം ഈ പത്രമൊക്കെ എടുത്ത് വായിച്ച് നോക്കിയാലറിയാം ഒരു വർഷം എത്ര ആൾക്കാരാണ്. നമ്മൾ പത്രത്തിൽ ഒരു വാർത്ത ഒരു ദിവസം കാണുമോ ഇങ്ങനെ മുങ്ങി വരണമൊക്കെ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ. പക്ഷേ അത് ഒരു വർഷം എടുത്ത് കൂട്ടി നോക്കിയാലായിരിക്കും എത്ര ആൾക്കാരായിരിക്കും ഒരു വർഷം മരിച്ചു പോയതെന്ന്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ നേരത്തെ വായിച്ചായിരുന്നു. അത് ഭയങ്കര വലിയൊരു എമൗണ്ടാണ് ഈ ഫ്ലഡ് എന്നും വന്ന് മരിച്ചതല്ല കേട്ടോ. അല്ലാണ്ട് നാച്ചുറൽ നോർമലി വെള്ളത്തിൽ വീണിട്ടൊക്കെ മരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു നീന്തൽ അറിയാമെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് രക്ഷപ്പെടേണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഈ നമ്മൾ മരണത്തിന് പെട്ടുപോകും. അപ്പം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നീന്തൽ എത്രയും പെട്ടെന്ന് പഠിക്കുക അല്ലേ. പിള്ളേർക്ക് പിന്നെ സ്കൂളുകളിലൊക്കെ ഈ ഇതൊരു പാഠ്യ വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ അതിനെന്താണെന്നറിയാം, അതെന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ പത്രത്തിൽ ഞാൻ വായിച്ചായിരുന്നു നമ്മുടെ എറണാകുളത്തുള്ള ഏതോ ഒരു സ്കൂളിൽ 10-75 ലക്ഷം രൂപ മുടക്കി ഒരു കിടിലൻ നീന്തൽക്കുളം ഉണ്ടാക്കിയെന്നും പറഞ്ഞത് പറ്റുമെങ്കിൽ ഒന്ന് കാണാൻ പോകാൻ പറ്റുമെന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ആ സ്കൂളിന് നമ്മുടെ അഭിനന്ദനങ്ങൾ അല്ലേ. പിള്ളേരെ നീന്തൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണമല്ലോ, അതൊരു വിഷയമാക്കിയല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അവസാനിപ്പിക്കുന്നതാണ്. ഞാൻ ഇനി നീന്തിട്ട് പറട്ടോ ഒന്ന്. നീന്ത് മാറ്റി കേട്ടോ. എത്താൻ കിട്ടാ.